മുൻവർഷങ്ങളെ പോലെ ഈ വർഷവും മഹത്തായ ഈ കുതുബിയത്ത് വാർഷിക സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുവിനയനായ അധ്യക്ഷൻ, നമ്മുടെ ഈ മഹലിന്റെ ഖതീബും നമ്മുടെ ഈ പരിപാടിയുടെ എല്ലാവുമായ ആരാലും ആദരണീയനായ തങ്ങളുടെ ഉസ്താദ് അവർകളെ, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, മറ്റു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, വർഷങ്ങളോളമായി നടത്തിവരുന്ന നമ്മുടെ കുത്തുബിയത്ത് വാർഷികത്തിന്, അതിൻ്റെ വാർഷിക സമാപന സമ്മേളനമാണ് ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പല നേതാക്കന്മാരും എത്തിച്ചേരാനുള്ളതുകൊണ്ടും നമ്മളെ പല പണ്ഡിതന്മാരും, അങ്ങനെ നമ്മുടെ കുത്തുബിയത്ത് വാർഷികവും പ്രാർത്ഥന സംഗമവുമാണ് നമ്മുടെ ഈ സമ്മേളനത്തിൽ ആരംഭം കുറിക്കുന്നത്. അധ്യക്ഷനും സമാദരണീയനുമായ തങ്ങളുസ്താദ് അവർകളെ, വേദിയിലുള്ള പണ്ഡിതന്മാരെ, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള നല്ലവരായ എന്റെ നാട്ടുകാരെ, കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി ഇവിടെയും ഈ വാർഷികം വളരെ നന്നായി നടക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ച പോലെ വേറിട്ടൊരു വാർഷികം സംഘാടന രീതിയാണ് ഇവിടെ നടക്കുന്നത്. ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഭൗതികമായ ചില സന്ദേശങ്ങൾ നൽകുക കൂടി ഇവിടെ നടക്കുന്നുണ്ട്. നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മൾ കുത്തുബിയത്ത് വാർഷിക മഹാസമ്മേളനത്തിലാണ്. നമ്മുടെ മഹലിൽ, ചെരൂർ മഹലിൽ, 5 വർഷത്തോളമായി ഇത്രയും വിപുലമായി ഒരു വേദി സംഘടിപ്പിച്ചിട്ട് പോന്നിട്ടിരിക്കുന്നു. ഈ തങ്ങളവരുടെ ഈ മഹലിൽ വന്നതിന് ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തരത്തിലും ഒരു ഐക്യം അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ചെലൂർ മഹലിൽ കഴിഞ്ഞ 4-5 വർഷമായി വളരെ വിപുലമായി നടത്തുന്ന കുതുബിയത്ത് വാർഷികത്തിൻ്റെ പരിപാടിയിലാണ് നാം എല്ലാവരും ഉള്ളത്. ഈ പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ എനിക്ക് തൊട്ടുമുമ്പ് പ്രസംഗിച്ചവരെല്ലാം ഈ മഹലിൽ നടക്കുന്ന സംസ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും ബഹുമാനപ്പെട്ട തങ്ങളവർഗളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹലിൽ നടക്കുന്ന നവോത്ഥാന പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് എല്ലാവരും പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു വലിയ സംസ്കരണം ഈ മേഖലയിൽ നടത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് സർവശക്തനായ അള്ളാഹുവിനോട് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മഹലിലെ സംവിധാനങ്ങളിലും മറ്റും വലിയ ജീർണതകൾ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പണ്ഡിതന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും വലിയ ഉത്തരവാദിത്തങ്ങളുള്ള കാലഘട്ടത്തിൽ ലോകത്ത് വ്യാവസായിക മുന്നേറ്റവും അതേപോലെ തന്നെ സാങ്കേതിക മേഖലയിലുമുണ്ടായ മുന്നേറ്റം മനുഷ്യന്റെ ആത്മീയത നശിക്കുകയും പലപ്പോഴും ആത്മീയത നശിച്ച് മനുഷ്യൻ മൃഗതുല്യമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കുന്നത്. മനുഷ്യന്റെ പല ജൈതികളും
മൃഗതുല്യമായി മാറുന്ന ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളാണ് പണ്ഡിതന്മാരിലും സാമൂഹ്യ പ്രവർത്തകരിലുമുള്ളത്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മനുഷ്യ സമൂഹത്തോട് ഏറ്റവും കൂടുതൽ ഉദ്ഘോഷിച്ചത് സ്നേഹത്തെക്കുറിച്ചാണ്, പലിശയെ വർജിക്കണമെന്നാണ്, എല്ലാ ചൂഷണങ്ങൾക്കുമെതിരെ പോരാടാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അവിടെ സ്ത്രീകൾക്ക് ആലംബമായ മതം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്തം നൽകിയ മതം, അതേപോലെ തന്നെ പലിശയെക്കുറിച്ച് വളരെ വ്യക്തമായി വിരോധിച്ച മതം, സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സമുന്നതരായ നേതാക്കൾ, ഓസുൽ അല മഹിയദ്ദീൻ തങ്ങളുടെ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങൾ, ഈ പ്രദേശത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്റെ മുമ്പിൽ ആശംസകൾ അർപ്പിച്ച മുഴുവൻ സുഹൃത്തുക്കളും പ്രതിപാദിച്ചു. ഈ ചെലൂർ പള്ളിപ്പാറ പ്രദേശം അള്ളാഹുവിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾ വളരെ ഭംഗിയായി നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ചുറ്റുപാടിലായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. സാഹചര്യങ്ങളുടെ പ്രതികൂലമായ പല ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾക്ക്, അതിന്റെ ഉയർച്ചയ്ക്ക് മങ്ങലേൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഓസുൽ അല മഹിയദ്ദീൻ തങ്ങളുടെ കറാമത്ത് കൊണ്ട് അള്ളാഹു തആല ഈ പ്രദേശത്തിന് സമ്മാനിച്ചതാണ് ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ. ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദ്, അള്ളാഹു തആല അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ. കേരളത്തിലെന്നല്ല, ലോകത്തൊട്ടുമുക്ക മിക്ക ഭാഗങ്ങളിലും ബുറുദ മജ്ലിസ്, അതിന്റെ ആസ്വാദനങ്ങളും മറ്റും മഹത്വങ്ങളും മനസ്സിലാക്കി സജീവമാക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, മഹാനായ ഔസുൽ ആലം തങ്ങളുടെ ഖുതുബിയത്ത് മജ്ലിസ് ബഹുമാനപ്പെട്ട സയ്യിദവറുകളിലൂടെ സജീവമായി ഈ പ്രദേശത്തെന്നല്ല ഇതിന്റെ പരിസരങ്ങളിൽ അതിന്റെ വെളിച്ചം കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു തആല നാൾക്കുനാൾ ഇതിന്റെ ഉയർച്ച നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സഖാഫി തങ്ങൾ, ഞങ്ങൾ വളരെ ആത്മബന്ധമുള്ള പ്രവർത്തനങ്ങളിലും ഉപദേശങ്ങളിലും വളരെ അടുത്ത് പെരുമാറുന്നവർ. ബഹുമാനപ്പെട്ട തങ്ങളെ വിളിക്കുന്ന സ്നേഹപ്പേരാണ് സഖാഫി തങ്ങൾ. തങ്ങളവർകൾ നമ്മുടെ ഈ മഹല്ലത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇങ്ങനെ ഒരു ആത്മീയ സദസ്സ് നടത്തുന്നത്, അതിനൊരു വേറിട്ട ചിന്തയും പുതുമയുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, നമ്മുടെ മഹല്ലത്തുകളിൽ എപ്പോഴും ചർച്ചയ്ക്ക് വരാനുള്ള ഒരു വിഷയമാണ് മഹല്ലത്തിൻ്റെ സംസ്കരണ പ്രക്രിയ. വളരെ വേവലാതി പൂണ്ട, വേഭത പൂണ്ട ഒരു കാലഘട്ടം. സ്വന്തം മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത പിതാക്കളും നേരെ തിരിച്ചുണ്ട്. ബാപ്പന്മാരെന്ത് ചെയ്യണമെന്നറിയാത്ത മക്കളും. അതെടുത്തു പറയാൻ കാരണം, ഇന്നലെ ഒരു പാവപ്പെട്ട ഒരു സുഹൃത്ത് പറഞ്ഞു, ആ കുട്ടി ഒരു മുത്താല്യമാണ്. മുത്താല്യമായ ഒരു കുട്ടിയുടെ സങ്കടം ലോകത്താരോട് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളോട് പറയാണ്. എന്റെ ബാപ്പ വലിയ കള്ളുടിയനാണ്. അപ്പൊ മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ബാപ്പമാര് മാത്രമല്ല, ബാപ്പ എന്ത് ചെയ്യണമെന്നറിയാത്ത മക്കളും ജീവിച്ചിരിക്കുന്നൊരു കാലം. ഗ്രാമഗ്രാമാന്തരങ്ങളിലും ഗ്രഹാന്തരങ്ങളിലും പ്രശ്നങ്ങൾ കലുഷിതമായിക്കൊണ്ടിരിക്കുന്നൊരു കാലം. ഒരു കാലത്ത് ഒരു മഹല്ലത്തിൻ്റെ കാരണവസ്ഥാനത്ത് നിൽക്കുന്നവരും
ആ മഹല്ലത്തിനെ നിയന്ത്രിക്കുന്ന പണ്ഡിതന്മാരും ഒരു വാക്കുച്ചരിച്ചാൽ അതാ പ്രദേശത്തിന്റെ അവസാനത്തെ വാക്കായി മാറുന്നൊരു കാലഘട്ടത്തിൽ